ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബജാജ് RS200 ആണ് വന്നേക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന പണി വർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് പീരിയോഡ് സർവീസിന് വേണ്ടി വന്നേക്കാൻ വേണ്ടി. അപ്പം പീരിയോഡ് സർവീസിന് നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ മാറ്റണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പം അതാണ് ഇന്നത്തെ വർക്ക്. നമുക്ക് വന്ന വണ്ടി പറയുമ്പോൾ ഇതാണ് വണ്ടി, ബജാജ് പൾസർ RS200. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മൾ വർക്ക് തുടങ്ങാൻ പോവാണ്. അപ്പം പീരിയോഡിക് സർവീസിന് അത് വണ്ടിക്ക് ഒരു സർവീസ് വർക്കിന് വരുമ്പം എന്തൊക്കെ പാർട്സ് മാറണം എന്നൊക്കെ ഉള്ളതും പറയാനുണ്ട്. ഓൾറെഡി നമുക്ക് നേരത്തെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറിയിട്ടുണ്ട്. മാറിയിട്ട് ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതേ സമയം ഇപ്പോൾ ഈ വട്ടം നമ്മൾ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറുന്നില്ല. ബാക്കിയുള്ള വർക്ക് എന്തൊക്കെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വർക്ക്. നമുക്ക് വർക്കിലോട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എയർഫിൽട്ടർ അയച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എയർഫിൽട്ടറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് എയർഫിൽട്ടർ ബോക്സ്. നമ്മൾ 4 സ്ക്രൂ വരുന്നുണ്ട്, നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് എയർഫിൽട്ടർ വരുന്നത്. നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും തോന്നും. പക്ഷേ എന്നാൽ ഇതിനകത്ത് അവസ്ഥ കുറച്ച് മോശമാണ്. ഇതാണ് ഫിൽട്ടർ. ഫിൽട്ടറിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ഫിൽട്ടർ അങ്ങനെ മാറിയിട്ടുള്ളതല്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ ഫിൽട്ടർ ഇത്രയും ബ്ലോക്ക് ഉള്ളാത്തോളം കാരണം അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് കുറവ്, പിക്കപ്പ് കുറവ്, അങ്ങോട്ട് ചില സമയത്തുള്ള മിസ്സിങ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ ഒരു എയർ ഫിൽട്ടർ കാരണം വരാം. അപ്പം നമ്മൾ പീരിയോഡ് സർവീസ് ചെയ്യുമ്പോഴായാലും ഫുൾ സർവീസ് ചെയ്യുന്ന സമയത്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഈ എയർ ഫിൽട്ടർ മാറിയിരിക്കണം, അല്ലെങ്കിൽ അഴുകി ക്ലീനിങ് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. മേലാണ്ട് ഈ പേപ്പർ ഫിൽട്ടറൊക്കെ മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അതുകൊണ്ട് തന്നെ അയച്ചപ്പോൾ കണ്ട കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് പെട്രോൾ, ഫിൽട്ടർ ബോക്സിനകത്ത് ഫുള്ള് പെട്രോൾ ഓയിലോടെ മിക്സായി കിടക്കുവാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ ഇതാണ് അയച്ച് നോക്കാത്തതുകൊണ്ടാണ് ഈ വരുന്നത് മൊത്തം. അതുപോലെ നമ്മൾ ഈ പെട്രോൾ ഫിൽട്ടറാണ്, ഇതിനകത്ത് ഫുള്ള് ബ്ലോക്കാണ്. അതായത് ഫുൾ അഴുക്കായിട്ടിരിക്കും ഈ ഫിൽട്ടർ. ഇതങ്ങനെ മാറിയിട്ടില്ല. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പെട്രോൾ ഫിൽട്ടർ മാറുന്നുണ്ട്, എയർ ഫിൽട്ടർ മാറുന്നുണ്ട്, കൂളൻ്റ് മാറുന്നുണ്ട്, ഇതെല്ലാം മാറുന്നുണ്ട്. അതാണ് കറക്റ്റ് പീരിയോഡ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉൾപ്പെടെ മാറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പെട്രോൾ ഫിൽട്ടർ മാറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ പെട്രോൾ ഫിൽട്ടർ വരുന്നത്. നമുക്കിത് എങ്ങനെ മാറാം അതാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ പീരിയോഡ് സർവീസിലും അതായത് ഫുൾ സർവീസ് വരുന്ന വണ്ടിക്കെല്ലാം, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടിക്കെല്ലാം പെട്രോൾ ഫിൽട്ടർ സാധനം വരാറുണ്ട്. ഇത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സർവീസ് വരുമ്പോൾ ഉറപ്പായിട്ട് മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ മിസ്സിങ് കംപ്ലയിൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് കംപ്ലയിൻറ്റ്, പവർ കുറവ്, പവർ ലോസ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഈ കംപ്ലൈൻ്റ് ഈ ഒരു ഫിൽട്ടർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വരിക, പെട്രോൾ പ്രോപ്പറായിട്ട് നമുക്ക് സപ്ലൈ ആകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത്, വീട് സർവീസ് ആയാലും സർവീസിന് വരുന്ന ഏത് വണ്ടി വന്നാലും നമ്മുടെ ബാക്കിൽ വീൽ അയച്ചിട്ട് അതിൻ്റെ ഇതാണ് നമ്മൾ ബാക്കി വീൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ആക്സിൽ, വീൽ ആക്സിൽ അയച്ച് ഫുള്ള് തുരുമ്പ പൊടികൾ എന്തെങ്കിലും കളഞ്ഞിട്ട് ഗ്രീസ് ചെയ്തിട്ട് വേണം കയറ്റാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് ഡിസ്ക് പാഡ് മാറുന്നുണ്ട്. ഡിസ്ക് പാഡ് മാറുന്ന മുമ്പോട്ടായാലും മാറിയാലും ഇല്ലെങ്കിലും നമ്മൾ ഡിസ്ക് പീരിയോഡ് സർവീസ് ചെയ്യുമ്പം ഇത് ഫുള്ള് കാലിബർ ബൈക്കിലെ കാലിബർ അയച്ച് സസ്പെൻഷൻ്റെ ഗ്രീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബ്രേക്കിനെല്ലാം ലൈഫ് കിട്ടും. പാഡ് ഒരേപോലെ നമുക്ക് തേയ്മാനം വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പിടിക്കുന്ന ആ കംപ്ലയിൻ്റ് ഉണ്ട്, വണ്ടി മാറി കിട്ടും. അപ്പം പലരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പാണ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സമയം കളയരുത് എന്നല്ല, അതിനുവേണ്ടി സമയം ഉണ്ടാക്കി നമുക്ക് ചെയ്യേണ്ട പകുതി ചെയ്ത് കൊടുത്തിട്ട് പൈസ മേടിച്ചാൽ ഗുണമാണ് അത്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡും മാറുന്നുണ്ട്, ഇപ്പം ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാനിപ്പം ഒരു പെട്രോൾ ഫിൽട്ടർ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പെട്രോൾ ഫിൽട്ടർ മാറാൻ വേണ്ടി നമ്മൾ അഴിക്കുന്ന പറഞ്ഞാൽ ഇതാണ് നമ്മൾ പുതിയ ഫിൽട്ടർ, ജെനുവിൻ ഫിൽട്ടർ തന്നെയാണ് വരുന്നത്.
ലോക്കൽ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ യൂസ് ചെയ്യത്തുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽറ്റർ. ഇപ്പോൾ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഞാൻ ഊരിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓരോ ഭാഗം ഊരി നമുക്ക് നോക്കിയെടുക്കുക. അതേ പൊസിഷനിൽ തന്നെ നമ്മൾ തിരിച്ചു വെക്കണം. ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ ഡാംബർ കുഷൻ നേരത്തെ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ചെയിൻസ് ബോർഡ് ഉൾപ്പെടെ വരുമ്പോൾ ഡാംബർ കുഷന് നമുക്ക് തേയ്മാനം ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഈ വട്ടം ഡാംബർ കുഷൻ മാറുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വീൽ അയക്കുന്ന കൂട്ടത്തിൽ ഡാംബർ കുഷൻ വല്ലതും കംപ്ലൈൻറ്റോ തേയ്മാനം വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മാറിക്കൊടുക്കുക. അതാണ് മെയിൻ മെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബാക്ക് വീൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പോയായിരുന്നു. അതുപോലെ ഫിൽറ്റർ മാറണം കാണിക്കാൻ പറ്റാ ഞാൻ. ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പോകാം. നമ്മൾ ഊരുന്ന സാധനം തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യുക. അത് നമ്മൾ വെക്കുമ്പോൾ മിസ്സായി പോകത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനും പറ്റും. ജസ്റ്റ് ആ ഒരു ജസ്റ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രീൻ ബട്ടണെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഷേക്ക് എടുത്താൽ മതി, ഊരിപ്പോരും. അത് കാണിച്ചു തരാം. ഇത്ര ഉള്ള ഫ്രണ്ട്സ് നമുക്ക് ഊരെടുക്കാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഊരുന്ന അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എന്തിനോട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യുക. എല്ലാവരും ഫുൾ പ്രസ് ചെയ്യുക. എന്നാൽ ലൂസാവുന്ന ഫുൾ പ്രസ് ആയിക്കഴിഞ്ഞാൽ ടൈറ്റ് ആവണം, അല്ലാതെ പ്ലേ വരാൻ പാടില്ല. എല്ലാവരും ഒരു സ്വന്തമായിട്ട് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്ലേ വരാൻ പാടില്ല, ഫുൾ കറക്റ്റ് ടൈറ്റ് ലോക്ക് ആയിരിക്കണം. അല്ലാതെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ പെട്രോൾ ലീക്ക് ആവാനും അതിൻ്റെ പ്രഷർ കാരണം ഇത്തരച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് പെട്രോൾ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇതുവരെ ഇതിൻ്റെ ഫിൽറ്റർ മാറിയിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതറിയാൻ പറ്റും. ഇതിനകത്ത് ഫുൾ ബ്ലോക്കാണ്. ഇവിടെ നോക്കി അറിയാൻ പറ്റും ഫുൾ ബ്ലോക്കാണ്. എല്ലാം ചെക്ക് ചെയ്യും. ഒന്നിന് രണ്ട് വട്ടം ചെക്ക് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ പെട്രോൾ ഫിൽറ്റർ ഐ മീൻ ഫ്യൂൽ ഫിൽറ്റർ നമ്മൾ മാറിക്കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടിങ് പ്ലഗ് സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറുന്നുണ്ട്. ഓൾറെഡി നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇവിടുത്തെ മെയിൻ പ്ലഗും രണ്ട് സൈഡ് പ്ലഗും നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലഗ് എന്ന് പറയുമ്പോൾ ജെനുവിൻ പ്ലഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബജാജിൻ്റെ ജെനുവിൻ പ്ലഗ്. പിന്നെ ഏകദേശം 288 റുപ്പീസ് ആകത്തുള്ളൂ ഇതാണ് പ്ലഗ് വരുന്നത്. അതുകൊണ്ട് നമ്മളെ ഒറിജിനൽ NGK പ്ലഗാണ് നമ്മൾ വണ്ടി വരുന്നത്, ഒറിജിനൽ പ്ലഗ് വരുന്നത്. രണ്ട് ലെഫ്റ്റും റൈറ്റിലും വരുന്നുണ്ട് പ്ലഗ്. ഈ പ്ലഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മൂന്ന് പ്ലഗും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പെരുവാൾ സർവീസ് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ പ്ലഗ് മസ്റ്റാണ്. പ്ലഗ് മസ്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ലാഭം നോക്കാനോ അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്സിംഗ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ട നമ്മൾ ഈ സ്പാർക്ക് പ്ലഗാണ് നോക്കേണ്ടത്. നോക്കുമ്പോൾ പ്ലഗ് നമ്മൾ ഫസ്റ്റ് മാറിയിരിക്കണം, എന്നാലും അടുത്ത കംപ്ലയിൻറ്റ് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്ലഗ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പഴയ സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ സ്പാർക്ക് പ്ലഗ് വരുന്നത്. പുതിയ സ്പാർക്ക് പ്ലഗ് വരുന്നത് നമ്മൾ മെയിൻ ചെറിയ പ്ലഗിൻ്റെ മെയിൻ പ്ലഗാണ് ടോപ്പ് വരുന്നത്. അത് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് NGK വരുന്നത്. നേരത്തെ ഇതിനകത്ത് ബജാജിന് വന്നുകൊണ്ടിരുന്നത് ഏകദേശം ചാമ്പ്യൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ബജാജിന് വന്നുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇത് നേരെ NGK മാറ്റുവാണ്. NGK ആണ് ഏറ്റവും സൂപ്പർ പ്ലഗ്. ബോഷിൻ്റെ പ്ലഗിനെക്കാളും NGK എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് മെയിനായിട്ട്. ഇതാണ് പ്ലഗ്.
മാക്സിമം നമ്മൾ കൈകൊണ്ട് തന്നെ ഫുള്ള് ടൈറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ജസ്റ്റ് പ്ലഗ് സ്പാനർ വെച്ച് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. നമ്മൾ രണ്ടാം വരെ പ്ലഗ് വിടാൻ വരുന്നത് വീട്ടിൻ്റെ മണ്ടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പ്ലഗിൻ്റെ ക്യാപ്പ് ഗ്യാപ്പ് മെയിൻ കറക്റ്റാണോ നോക്കുക. കറക്റ്റാണ്. മൂന്നാമത് പ്ലഗ് വരുന്നതാണ്, നമ്മൾ ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. നമുക്ക് പ്ലഗ് ഇടുവാണ്. ഇതിനാണ് നമ്മുടെ പ്ലഗ് സ്പാനർ. പ്ലഗ് ഇടുവാൻ സ്പാനർ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് തിരുത്തി വെക്കാതെ വെച്ച് മുറുക്കുക. കറക്റ്റ് ത്രെഡ് പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അകത്ത് ഉള്ളിൽ ത്രെഡ് പോവാണ്. ഉള്ളിൽ ത്രെഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി നഷ്ടമാണ്. അപ്പോൾ നമ്മൾ പ്ലഗിൻ്റെ വെച്ച് മുറുക്കാൻ വേണ്ടി സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ജസ്റ്റ് ഇത്രയും പിടിച്ച് മുറുക്കുക. ഇങ്ങനെ ഒന്ന് മുറിക്കാൻ മാത്രം മതി. ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല, എന്നാൽ കറക്റ്റായി ടൈറ്റ് ആയിരിക്കും ചെയ്യണം. അതിന് നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്യുക. അഡാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഴപ്പമൊന്നും കാണുന്നില്ല. നമ്മൾ അഡാപ്റ്റർ കയറ്റി സെറ്റ് ചെയ്യണം. ജസ്റ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മൾ പരിപാടി, പ്ലഗ് പറഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ അപ്പുറം സൈഡ് നമ്മൾ മുറുക്കിയിട്ടില്ല, മുറുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ താഴ്ച ചെറിയ പ്ലഗ് മുറുക്കണമെങ്കിൽ നമ്മൾ ഇതിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് വരുന്നത്. ഈ 14 ഭാഗമാണ് വരുന്നത്. നമ്മൾ മെയിൻ പ്ലഗ് നമുക്ക് മുറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ടോപ്പിലെ ആ ഒരു പ്ലഗ് നമ്മൾ മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ ഇതാണ് വരുന്നത്. ഇതൊക്കെ വെച്ച് കറക്റ്റ് നമ്മൾ വെച്ച് സെറ്റ് ചെയ്യുക. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ആ ലോക്കായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ മാറ്റാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് കറക്റ്റ് ഐ മീൻ പ്ലഗിൻ്റെ അഡാപ്റ്റർ ലൂസാവും, അതുകൊണ്ട് വണ്ടി മിസ്സിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്ലഗാണ്. മൂന്നാമത്തെ പ്ലഗ് ഫുൾ ടൈറ്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്യുക, എന്നാൽ ഓവറായിട്ട് പിടിക്കാതിരിക്കുക. ആവശ്യത്തിനുള്ള രീതി, ആവശ്യത്തിനുള്ള പവറിൽ നമ്മൾ ടെമ്പറി ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അഡാപ്റ്റർ കറക്റ്റായിട്ട് കയറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്ലഗ് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എയർ ഫിൽട്ടറാണ്. എയർ ഫിൽട്ടർ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. ഇത് നമ്മൾ RS200 എയർ ഫിൽട്ടർ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബജാജിൻ്റെ ഒറിജിനൽ ജെനുവിൻ എയർ ഫിൽട്ടറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്.
ഏകദേശം ഇതിന് 262 രൂപ വില വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. നമുക്ക് എയർ ഫിൽറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യാമോ നോക്കാം. അടുത്ത് നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ പോകണം. എയർ ഫിൽറ്റർ കണ്ടു കഴിഞ്ഞാൽ എന്താ ആ ഒരു ഫിനിഷിംഗ് ഉണ്ടോ? ഇങ്ങനത്തെ സാധനം ഇങ്ങനെ ആയത് അതാണ് അവസ്ഥ. ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിളാണ്. നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ രണ്ട് സൈഡ് രണ്ട് ലോക്ക് വരുന്നുണ്ട്. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ടോപ്പ് കവറില്ലേ, ആ കവറിലാണ് നമ്മൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമ്മൾ കറക്റ്റ് വെച്ച് മുറുക്കുക. വെച്ച് മുറുക്കാറ് ജസ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ഇത്രേ ഉള്ളൂ നമ്മൾ പ്രസ്സിങ് ലോക്ക്. എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാറ് ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ ഫിൽറ്റർ, പഴയ ഫിൽറ്റർ. ഓടി ഇതിനകം നമ്മൾ നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട്. അന്ന് ആ സ്ക്രൂ വരുന്നുണ്ട്. നമ്മൾ സ്ക്രൂ മുറുക്കാൻ പോകണം. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഫുള്ള് മുറുക്കുക. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ വെച്ച് മുറുക്കിയിട്ട് വേണം നമ്മൾ വെച്ച് മുറുക്കാൻ. ഫുൾ സ്ട്രോങ് ആയിട്ട് എല്ലാം മുറുക്കിക്കൊടുക്കും. ഫുള്ള് മുറുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ എയർ ഫിൽറ്റർ ഫിറ്റിങ് റെഡി ആണ്. ഓക്കെ, സെറ്റാണ്. ഇതൊരു കയറ്റി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കും. ഇത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ. ഇനി അടുത്ത വർക്കിലെടുക്കുമ്പോൾ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫിൽറ്റർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ RS200 ആണ്. 200 നമുക്ക് ബ്രേക്ക് ഫ്ലൂ ചേഞ്ച് ചെയ്യുമ്പോൾ, അപ്പോൾ അതിന് തുറന്ന് നോക്കിയപ്പോൾ അവസ്ഥ നമുക്ക് കാണാം. ഇതാണ് ബ്രേക്ക് ഫ്ലൂവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ അത് തന്നെ നമ്മൾ ബ്രേക്ക് ഫ്ലൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തോളാണ് ബ്രേക്ക് ഫ്ലൂ ചേഞ്ച് ചെയ്യാം. പുതിയ ഫ്രഷ് ബ്രേക്ക് ഫ്ലൂ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഇടയ്ക്ക് കയറി ജാം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ബ്രേക്ക് പാഡ് മാറുമ്പോഴും കൂട്ടത്തിൽ ബ്രേക്ക് ഫ്ലൂ മാറി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 10,000-8,000 കിലോമീറ്റർ ആകുമ്പോഴത്തേനെ ബ്രേക്ക് ഫ്ലൂഡും ചേഞ്ച് ചെയ്യുക. എഞ്ചിൻ കൊണ്ട് മാറുന്ന കൂട്ടത്തിൽ തന്നെ ബ്രേക്ക് ഫ്ലൂഡും അതേറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും ബ്രേക്ക് ഫ്ലൂഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി പറയാം. ബ്രേക്ക് ഫ്ലൂഡ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് എയർ ട്യൂബ് വഴി ഉള്ള അഴുക്കുള്ള ബ്രേക്ക് ഫ്ലൂഡ് മൊത്തം നമ്മൾ പമ്പ് ചെയ്തെടുത്ത് കളയണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു എയർ ട്യൂബ് വഴി ഫുള്ള് എയർ വഴി ഫുള്ളും ബ്രേക്ക് ഫ്ലൂഡ് നമ്മൾ ഡ്രെയിൻ ചെയ്യണം. അതാണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ കുറച്ച് കളർ. ബ്രേക്ക് ഫ്ലൂഡ് ചെയ്യുന്ന KBX എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോട്ട് ഫോറിൽ ബ്രേക്ക് ഫ്ലൂഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ മറ്റുള്ള ഡോട്ട് 3 മേടിക്കാൻ കിട്ടും. ഡോട്ട് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാർഡാണ്.
ഇതാകുമ്പോൾ സ്മൂത്തായിട്ട് കയറിപ്പോൾ കുറച്ച് കട്ടി കുറവാണ് ഈ ഒരു ബ്രേക്ക് ഫ്ലൂഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഫ്ലൂഡ് ബ്രേക്ക് നല്ല സൂപ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ബ്രേക്ക് ഫ്ലൂഡ് മാറുമെന്ന് അറിയാൻ പറ്റും. ഇതിങ്ങനെയാണ് നമ്മൾ എയർ എയർ പിടിച്ച് ബ്രേക്ക് ഫ്ലൂഡ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂഡ് അവിടെ കുറയും തോറും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാറുള്ള ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അവസ്ഥയാണിത്. അതുകൊണ്ട് നമ്മൾ പമ്പ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂഡ് നല്ല ബ്രേക്ക് ഫ്ലൂഡ് എപ്പോൾ വരുന്നു അതുവരെ നമ്മൾ ബ്രേക്ക് ഫ്ലൂഡ് ഇങ്ങനെ പമ്പ് ചെയ്ത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് വേണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ഫ്ലൂഡ് ചേഞ്ച് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ABS മൊഡ്യൂളിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂഡ് കറക്റ്റ് ടൈമിൽ മാറി കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് കിട്ടും, ബ്രേക്കിംഗ് കറക്റ്റ് സ്മൂത്ത് ബ്രേക്കിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാറക്കാതെ തന്നെ പീരിയഡ് സർവീസ് ആയാലും ഓരോ വട്ടം ഓയിൽ മാറുമ്പോൾ അതിനെ കൂടുതൽ ചെയ്താൽ ഏറ്റവും നല്ലതാണ് ബ്രേക്ക് ഫ്ലൂഡ് ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 10,000 km അല്ലെങ്കിൽ 8,000 km ആകുമ്പോഴത്തെ ബ്രേക്ക് ഫ്ലൂഡ് മാറുക. വീണ്ടും ബൈക്ക് ഓരോ പോലും മാറുക. ABS ഉള്ള വണ്ടി മെയിൻ മസ്റ്റായിട്ടും മറിയണം. എന്നാലേ നമുക്ക് ABS മൊടിവിളിന്ന് കംപ്ലീറ്റ് വരാതിരിക്കത്തുള്ളൂ. കാരണം ഇത്രയും മഴക്കരിക്കുന്ന ബ്രേക്ക് ഫ്ലൂഡ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ABS മോട്ടറ് കംപ്ലീറ്റ് വരാം. കാരണം പമ്പിങ് ഉണ്ടാകത്തില്ല, അതാണ് ഈ പറയുന്നത്. അപ്പം നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പം അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂളിൻ ചേഞ്ചിങ് ആണ്. ഓക്കെ, പിന്നെ അതുകൊണ്ട് നമ്മൾ അഴുക്കും എയറും എല്ലാം കയറി വരുന്നുണ്ട്. പക്കയായിട്ട് നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടേക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടാങ്കെല്ലാം വെച്ചിട്ടുണ്ട്, ഫിൽറ്ററെല്ലാം വെച്ച് മാറി സെറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടി. ഇനി ബോഡി കിറ്റ് വെക്കണം, അത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിയും. പിന്നെ ജസ്റ്റ് ചെയിൻ ലൂപ്പിങ്ങും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ബോഡി ഫിറ്റ് ചെയ്യാൻ പോകണം. ഓ, ഒരു സെക്കൻഡ്, നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് ഇങ്ങനെ നോക്കാം. നമ്മുടെ സർവീസ് വർക്ക് കഴിഞ്ഞുള്ള പവർ നമുക്കറിയേണ്ടതെന്ന്.